Let's take it slow. Where you go, I go too. And if you hit the bottom, I'm going down with you. Hi friends, ellarkum village genius inde pudhiya oru video ilekku swagatham de. Nammal innu cheyan povunna oru simple experiment aanu. Okay, nammal ella dosam de cheyara modification related aayittu vehicle related aayittu allengil art and craft related aayittulla oru vadu heavy long videos okke aanu. Appo nammal innu cheriya oru video cheyan povana. Cheriya oru simple experiment aanu. Pugayoda bharam nammal nokkan povana. Okay, adu vechi nammal പുക വെച്ചൊരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി, നമുക്ക് വഴി കാണിച്ചു തരാം. അപ്പൊ എന്റെ ചാനൽ ആദ്യം കണ്ടത് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അപ്പൊ ഒരുപാട് തീർപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലയും കൂടെ തന്നെ വിളി ഇട്ടേക്കോ കേട്ടോ. അപ്പൊ നമുക്ക് പുകയുടെ ഭാരം നോക്കാം. നമുക്ക് പുകയുടെ ഭാരം നോക്കാം. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം, ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുന്നത് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, ഇത് നല്ല വൃത്തിയുണ്ട് കാണാം, അതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു പത്രം വേണം, പത്രം മൊത്തത്തിൽ വേണം, ചെറിയ കഷ്ണം മതി. പിന്നെ തീപ്പെട്ടി വേണം, തീപ്പെട്ടിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ലൈറ്ററും, അത് ഈ തീപ്പെട്ടി കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യാം, കാരണം തീയിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വീഡിയോ കാണിച്ചു തരുന്ന പോലെ സാധനങ്ങൾ നമ്മളൊന്ന് ഓർഡറാക്കി വെക്കണം. അപ്പം ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലത്തെ ഒരു പത്രത്തിൻ്റെ കഷ്ണം വേണം കേട്ടോ, പത്രത്തിൻ്റെ ഒരു കഷ്ണം വേണം. അപ്പം അതിലേക്ക് നിന്ന് നമ്മളതിൻ്റെ നടുഭാഗത്തായിട്ട് അല്ലെ സൈഡിലോ ആയിട്ട് കുറച്ച് തീപ്പെട്ടിയുടെ കമ്പുകൾ വെച്ച് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്ത് കാണിച്ചു തരാം. റോൾ ചെയ്യുമ്പോൾ ഈ തീപ്പെട്ടി പോലെ വെക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഒരു അല്പം താഴെയായിട്ട് വേണം വെക്കാൻ. നമ്മൾ താഴെയായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. ശേഷം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ഫുള്ള് റോൾ ചെയ്യുക, നന്നായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മേൾഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി മടക്കി കൊടുക്കുകയാണ്. ചുരുട്ടി മടക്കി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ തീപ്പെട്ടി പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് തീപ്പെട്ടി ഇരിക്കുന്നത്, തീപ്പെട്ടിയുടെ ഹെഡാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ചെയ്യേണ്ടത് നമ്മളിത് ഈ ബോട്ടിൽ ഇതായത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്പം ഞാൻ വൈഡ് ഇരിക്കുക. ബോട്ടിൽ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എടുത്തേക്കുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഈ തീപ്പെട്ടിക്കോലിൻ്റെ സൈഡ് വരുന്നത്, തീപ്പെട്ടിക്കോൽ ഇതൊരു ഊർന്ന അടിയിലോട്ട് വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ എക്സ്പെരിമെൻ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ക്യാമറ ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സെറ്റാണ്, ക്യാമറ ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് പതുക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുക. ബോർഡ് കത്തിച്ച് കൊടുക്കുമ്പോൾ ഞാനത് അതിൻ്റെ കൊണ്ടുവന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് കണ്ടോ കേട്ടോ. Let's take it slow. Who cares where we gotta be? You know you'll have a good time wherever you're with me. Guys, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒഴുകി വരുന്ന ആ ഒരു പുകയാണ്. ഈ എക്സ്പെരിമെന്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാനുണ്ട്, കാരണം ഞാൻ ഉദ്ദേശം അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം നമ്മൾ ഒന്നുകൂടെ ചെയ്ത് വെച്ചേക്കുവാണ്. ആദ്യത്തെ ഒന്ന് ഞാൻ വിചാരിച്ചത് അത്ര ആയില്ലെങ്കിലും ഫ്ലോപ്പായില്ല, എന്നാൽ നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറൊരു വൃത്തിയാണ് കേട്ടോ, ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതിന്. ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഗൈസ്, ആ പുക അങ്ങോട്ട് ഒരു നൂല് പോലെ ഇറങ്ങി വരുന്നുണ്ട്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ആ പുക വരുന്ന ആ ഒരു വരവ് കേട്ടോ. നമ്മുടെ കുപ്പിയിൽ ഇപ്പൊ നമ്മളൊരു ഭൂതത്തെ അടച്ചു വെച്ചേക്കാണ്. ദൈവമേ, കണ്ട ആ ഒരു വരവ് നിങ്ങൾ കണ്ടായിരുന്നു, ഒരു രക്ഷയിലുള്ള ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു, നല്ലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാനിതെന്തായാലും നിർത്താൻ ഉദ്ദേശിച്ചില്ല, ഞാൻ രണ്ടു തവണ ഇവിടെ ചെയ്യാൻ പോവാണ്. പുകയുടെ ഭാരം നോക്കി ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞ പിന്നെ അത് അനങ്ങിലുണ്ടോ, പുകയാണ്, ഫുള്ള് പുകയാണ്. കുപ്പിക്കകത്ത് നിറച്ചിട്ടങ്ങനെ പുകയുണ്ടല്ലോ, ഈ പുകയ്ക്ക് ഒരു ഭാരമുണ്ട്. ഞാൻ
കാണിച്ചു തരാം. ഞാൻ ഈ പുക ഈ പേപ്പറിലോട്ടോ അല്ലെ എന്റെ കയ്യിലോട്ട് ഒഴിച്ചു കാണിച്ചു പോകാൻ. കണ്ടാ എന്റെ കയ്യിലോട്ട് വരുന്നില്ല, പക്ഷേ സാധനം മേലോട്ടാണ് പോകുന്നത്. കമത്തി കഴിയുമ്പോ ഒരു ഭാരം ഉണ്ടെന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. നോക്കിയിരുന്നോ പോക എങ്ങനെയാണ് ഇതത്തോട്ട് ഇറങ്ങുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ലൈറ്റിങ്ങിന് കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ട്രൈപോഡ് തിരിച്ചു വെക്കാം. ഓക്കെ, നല്ല അധോലോകം പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, ആ ഞാൻ ഇനി ഇതൊന്ന് കത്തിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനകത്ത് പുക നിറയുന്നതെന്ന്. കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല അല്ലെ. അപ്പൊ നിങ്ങളോർക്കും എന്തുകൊണ്ടാ ഈ പുക അടിയിലോട്ട് വരുന്നത്? വേറൊന്നുമല്ല, ഈ പുകയ്ക്ക് പോകാനുള്ള ഒരു വഴി, ആ ഒരു വഴി മുകളിലേക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പം ഓക്സിജൻ എടുത്തുകൊണ്ടാണ് ഓരോ ഫ്ലെയിമും കത്തുന്നത്. അപ്പം അവിടെ ഒരു സക്ഷൻ ഉണ്ടാവുകയും ആ ഒരു സക്ഷനാണ് നമ്മുടെ കുപ്പിയിലേക്ക് എന്ത് ചെയ്യുന്നത്, പുകയെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതിപ്പൊ പുക നിറഞ്ഞുകൊണ്ടിരിക്കണം, നിറച്ചു പുക നിറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഒന്നും പറയില്ല, പുക നിറഞ്ഞതാ കുമിഞ്ഞുകൊണ്ടിരിക്കണം ഇതിനകത്ത്. കേട്ടോ, ഒരു ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ഡസ പുക കൂടെ എക്സ്ട്രാ കയറി, ഞാനത് ഊതി കൊടുത്തപ്പോ. കേട്ടോ, പുക നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പുകയുടെ ഭാരം ഞാൻ കാണിച്ചുതരാം. ഞാനത് തീ ഒന്ന് കെടുത്തട്ടെ. ഓക്കെ, ഞാൻ ഇനി കാണിച്ചു തരാം. ഇപ്പൊ കാറ്റടിക്കുന്നുണ്ട്, ചിലപ്പോൾ പുക പാഞ്ഞു പോകാൻ ചാൻസ്. ഞാൻ അത് കമത്തുമ്പോൾ കേട്ടോ പുക പുറത്തോട്ട് ഒഴുകുകയാണ് ചെയ്യേണ്ടത്. ഒരടച്ചിട്ട മുറിയിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഈ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എങ്ങനെ ഒഴിക്കുന്നോ അതുപോലെ നമുക്ക് ഈ ഒരു പുകയെ എന്ത് ചെയ്യാം, മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ കമത്തുമ്പോൾ പുക വരും. കണ്ടോ, ഞാനത് മുകളിലേക്ക് വെക്കാൻ നേരത്ത് ആ ഒരു സംഭവം തീർന്നു. ഒരു തുള്ളി പുക പുറത്തോട്ട്, ഒരു തുള്ളി പുക പുറത്തോട്ട്, ഒരു തുള്ളി ഒരു പൊട്ടിക്ക് പോലും പുക പുറത്തോട്ട് പോകുന്നില്ല. ബട്ട് ഞാനത് കമത്തി കൊടുക്കണ്ടോ ആ ഒരു പുകയുടെ ഭാരം. കേട്ടോ, പുക വരുന്നുണ്ടോ? ഇതിപ്പോ നിറച്ച് പുകയാണ്. ഇതിപ്പോ എത്ര പുക ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ അല്ലേ, ഒന്ന് ഊതി നോക്കട്ടെ. ആ ഊതുമ്പോ പുക വരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അഭിപ്രായം നിർദ്ദേശിക്കാൻ, കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ വീഡിയോ ആണ്. അതായത് പുകയ്ക്കും ഭാരമുണ്ട്. ഓക്കെ, പുകയ്ക്കും ഭാരമുണ്ട്. അപ്പം നമുക്കത് ഈ ഒരു രീതിയിൽ നമ്മൾ കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നൊരു കാണിക്കുന്നു. അത് ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു ട്രിക്ക് കണ്ടതാണ്, എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തംസപ്പ് ചെയ്യുക, വീഡിയോ ഇഷ്ടത്തിലേക്ക് ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ഫ്രം വില്ലേജ് ഏരിയാസ്.